ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മദ്രാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം അപ്പം കുറച്ച് നാളായി നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് എക്സാം ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് നേടാൻ പറ്റാണ്ടിരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഈസ്റ്റർ സ്പെഷ്യൽ എക്സൽ ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്രാഫ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യം നമുക്ക് മുട്ടയെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം അതിലുള്ള മുട്ട മാറ്റിയതിന് ശേഷം മുട്ടത്തോട് നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൽ ലൈറ്റ് ബ്ലൂ കളർ പെയിന്റ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് പിങ്ക് കളർ വെച്ചിട്ട് ഇതുപോലൊരു ഡിസൈൻ വരച്ചു കൊടുക്കാം രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കണം എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സിലെല്ലാം ഇത് ചെയ്യാം ഞാനിപ്പോൾ ലൈറ്റ് ബ്ലൂ കളറും പിങ്ക് ഷെയ്ഡും ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്ത് കൊടുക്കുക ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ എല്ലാ എങ്കിലും ചെയ്തിട്ടുള്ളത് ഇനി ഡാർക്ക് ബ്ലൂ കളർ ഉപയോഗിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കാം ആ ലൈറ്റ് ബ്ലൂ കളർ പെയിന്റ് ചെയ്തിരിക്കുന്ന ഇടയിലിടയിലായിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ഫസ്റ്റ് എഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് എഗില് നമ്മൾ റെഡ് കളർ ബേസ് വേസ്കോട്ടാണ് കൊടുക്കുന്നത് നന്നായിട്ട് റെഡ് കളർ പെയിന്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്ലൂ സ്റ്റിക്കിന്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇതേപോലെ വൈറ്റ് കളർ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം അങ്ങനെ കംപ്ലീറ്റ് ഈ ഈയൊരു എഗ് ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം നെക്സ്റ്റ് എഗ്ഗില് നമ്മൾ പർപ്പിൾ കളർ മെറ്റാലിക് ഷെയ്ഡാണ് വേസ്കോട്ടായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എല്ലാം കൊടുക്കാം ഇനി അതില് കോപ്പർ കളർ ഉപയോഗിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കുക ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ തേർഡ് എഗും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് എഗില് നമ്മള് യെല്ലോ കളർ ബേസ് കോട്ടാണ് കൊടുക്കുന്നത് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം ഇതിൽ സിക്സ് ആഗായിട്ട് വരച്ചു കൊടുക്കുക ബ്ലൂ കളർ പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് ഇതേപോലെ ഈ എഗ്ഗ് കംപ്ലീറ്റ് ആയിട്ടും വരച്ചു കൊടുക്കണം അപ്പം നമ്മുടെ ഫോർത്ത് എഗും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത എഗ്ഗില് നമ്മൾ മെറ്റാലിക് പിങ്ക് ആണ് ബേസ് കോട്ടായിട്ട് കൊടുക്കുന്നത് നന്നായിട്ട് പെയിന്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാം ഇതില് ഞാൻ ഡിസൈൻ ആയിട്ട് ചെയ്യുന്നത് ബ്ലൂ കളർ പെയിന്റ് ഉപയോഗിച്ചിട്ട് സർക്കിൾ വരച്ചു കൊടുക്കാണ് ചെയ്യുന്നത് മൂന്ന് സർക്കിൾ ഇതേപോലെ വരച്ചു കൊടുക്ക സിംപിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണിത് അപ്പൊ നമ്മുടെ ഫിഫ്ത്ത് എഗും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ എല്ലാ എഗ്ഗും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാസ്കറ്റ് ചെയ്യണം ഈ എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂട്ട് ബാസ്കറ്റ് ആണ് മജന്ത കളർ ചാർട്ട് പേപ്പറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇതേപോലെ നാല് പ്രാവശ്യം ഫോൾഡ് ചെയ്തതിനു ശേഷം ഇതേപോലെ വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരും ഇതാണ് നമുക്ക് ബാസ്ക്കറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ഒരു വലിയ ഫ്ലവർ ആയിട്ടാണ് ഇത് ഇതിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫോൾഡ് ചെയ്തതിൻ്റെ ആ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ എല്ലാ വർഷവും ചെയ്തെടുക്കുക എന്നിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക എല്ലാ ഇതളുകളും ഇതേപോലെ മടക്കി കൊടുക്കുക ഇനി ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം എല്ലാ ഇതളുകളും ക്രോസ് ക്രോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം അപ്പൊ തന്നെ ഇതൊരു ബാസ്കറ്റ് പോലെ ആയിട്ട് വരും ഇത് ഒരു ഫ്ലവർ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇതിന്റെ ഇതളുകൾ വളച്ചു കൊടുക്ക ഇനി നമുക്ക് ഇതൊരു ബാസ്ക്കറ്റ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു രണ്ട് സ്ട്രാപ്പ് എടുക്കുക ചാർട്ടിന്റെ രണ്ട് സ്ട്രാപ്പ് ഇതേപോലെ നീളത്തിനെടുത്തിട്ട് രണ്ടും തമ്മിൽ ജോയിന്റ് ചെയ്യാം എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുക്ക ഇനി ഇത് ബാസ്ക്കറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക ബാസ്കറ്റിന്റെ മുകളിൽ വയ്ക്കാനായിട്ട് രണ്ട് ലീഫ് വേണം അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ ചാർട്ട് പേപ്പറിൽ നിന്ന് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ജോയിന്റ് ചെയ്ത് കൊടുക്കൊടുക്കുക അടുത്ത് നമുക്കൊരു ക്യൂട്ട് ഫ്ലവർ ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് റെഡ് കളർ ചാർട്ട് പേപ്പറിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പൊ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ലീഫും ഫ്ലവറും ബാസ്ക്കറ്റിന്റെ മുകളിൽ കൊടുക്കാം രണ്ട് ലീഫും ഒരു ഫ്ലവറും ആണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ബാസ്ക്കറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് ചകിരി വച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈസ്റ്റർ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഹാപ്പി ഈസ്റ്റർ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ ബൈ